എല്ലാവർക്കും നമസ്കാരം. എയർകെ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടും എന്നാൽ വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ KFC എന്നൊക്കെ മേടിച്ചിട്ടുണ്ട് ചിക്കൻ പോപ്കോൺ എന്ന് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പോപ്കോൺ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ചിക്കൻ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കണം. അതിലോട്ട് ആദ്യം ചെയ്യേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 teaspoon, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ഒരു 1/2 teaspoon പെപ്പർ, ബ്ലാക്ക് പെപ്പർ 1/2 teaspoon ഇടണം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 teaspoon മുളക് പൊടി, പിന്നെ ഒരു മുട്ട, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം അതിൽ. ഇതിലോട്ട് ഈ സോയാ സോസാണിത്, സോയാ സോസ് ഒരു 1/2 teaspoon ഒഴിക്കണം. അതിനുശേഷം ഇത് കോൺഫ്ലവർ ആണ്, കോൺഫ്ലവർ, കോൺഫ്ലവറിൻ്റെ 1 tablespoon കോൺഫ്ലവർ ഇതിലോട്ട് ഇടണം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഇറച്ചിയിലെല്ലാം നല്ലതുപോലെ പിടിക്കണം അത്, ആ കോൺഫ്ലവറും മുട്ടയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 15 മിനിറ്റ് മാറ്റി വെച്ചേക്കണം. അത് ഇതിൽ ഈ ചിക്കനിൽ നല്ലപോലെ ഇതെല്ലാം പിടിക്കാനായിട്ട്. അതിനുശേഷം നമുക്കെടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനാണ്. ഇതൊരു 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുത്ത ചെയ്യാനുള്ളത് ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിലോട്ട് ഇതിൽ നിന്ന് ഇതിൽ നമ്മൾ നല്ലപോലെ മുക്കിയെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഈ ബ്രെഡിൽ ഒന്നും ഉരുട്ടിയെടുക്കുക. ഈ ബ്രെഡിൻ്റെ പൊടിയെല്ലാം ഇതിൽ നല്ലപോലെ പിടിക്കുക. അതിനുശേഷം ഇതിലോട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെ എല്ലാ പീസുകളും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാ ചിക്കനിലും നമ്മൾ ബ്രെഡ് ക്രംസ് പുരട്ടി വെച്ചേക്കാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഉപയോഗിക്കാനുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ ഇളകി തിരിച്ച് ഇട്ട് കൊടുക്കണം, എന്നല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പിടിക്കും. ഇത് നമുക്കിനി കോരി പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ
ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ കെ എഫ് സി എന്നൊക്കെ മേടിക്കാൻ പറ്റുമത്, സെയിം ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട്, അത് വെച്ച് ഒന്ന് കഴിച്ചു പോകട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ചെറിയ കുട്ടിയൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.